പലരോട് സന്തോഷം ഇവിടെ ഈ കെ ആർ ജ്യോതിലാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ കുറിപ്പടിയൊന്നുമല്ല തയ്യാറാക്കി പുറത്തുവിട്ടത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ വിയോജിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഗവർണർ അത് പറയുന്നു ഗവർണർ അത് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുന്നു അയ്യോ അത് ശരിയാണല്ലോ എന്ന് ഉടനെ കെ ആർ ജ്യോതിലാലിനെ മാറ്റുകയാണ് എന്തിനാണ് ജ്യോതിലാലിനെ മാറ്റിയത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർക്കാരിന്റെ നിലപാടാണ് ആ കത്തിന്റെ ഉള്ളടക്കമെങ്കിൽ ജ്യോതിലാലിനെ മാറ്റേണ്ടത് എന്തിനാണ് അവിടെ സർക്കാരിന് തെറ്റ് സംഭവിച്ചിട്ടില്ലേ ഗവർണർ ചൂണ്ടിക്കാണിച്ച വിഷയം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എങ്കിൽ ആ തീരുമാനം എടുക്കുന്നതിന് മുൻപുള്ള നടപടിക്രമത്തിലല്ലേ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ജ്യോതിലാൽ എന്ത് പിഴച്ചു ഇവിടുത്തെ പ്രധാന പ്രശ്നം അതല്ല അല്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അടിസ്ഥാനപരമായി വർഷങ്ങളായി നേരത്തെ ശിവമാർ പറഞ്ഞ അടിസ്ഥാനപരമായി വർഷങ്ങൾ കൊണ്ട് അനുവർത്തിക്കുന്നതാണ് ഈ രണ്ടു വർഷം പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അല്ല സുബീഷേ ഒരു ഗവൺമെന്റ് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ പേഴ്സണൽ സ്റ്റാഫിന് തീരുമാനിക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് ആ അഞ്ചു വർഷത്തിനിടയിൽ ആ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിൽ പെടുന്നവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ ഇല്ലീഗലായ അല്ലെങ്കിൽ മോശമായ സമീപനം വരികയോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലോ മാറുകയാണെങ്കിൽ രണ്ടു വർഷവും 16 ദിവസവും പണി സർവീസ് ഉണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് വർഷങ്ങൾക്ക് എത്രയോ മുമ്പാണ് എല്ലാ ഗവൺമെൻറ്റും UDF ഭരണകാലത്ത് എല്ലാ സമയത്തും ഉള്ളതാണ് ഈ രണ്ടു വർഷം എന്ന് പറയുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നില്ല ഗവർണർക്ക് എന്തുകൊണ്ടില്ല ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയും പുതുതായി വരുന്നതല്ല നിങ്ങൾ എങ്ങനെ ഒരു ഗവൺമെന്റിന്റെ രണ്ടു വർഷം പുതുതായി സംഭവിച്ച ഒന്നല്ല നിങ്ങളൊക്കെ പറയുന്നത് പുതുതായി സംഭവിച്ച ഒന്നല്ല വർഷങ്ങളായി തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടെങ്കിൽ അത് ഗവർണർക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞു തീരട്ടെ നൂറ്റാണ്ടുകളായി നമ്മൾ അനുവർത്തിച്ചു വരുന്ന നയം ഒരു ഗവൺമെന്റ് ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നാൽ അവിടെ അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ അഞ്ചു വർഷ കാലയളവ് ആണ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പറഞ്ഞുവിടേണ്ട സാഹചര്യം വന്നാൽ രണ്ടു വർഷവും 16 ദിവസവും സേവനമുണ്ടെങ്കിൽ അവന് പെൻഷൻ കൊടുക്കാം ഒരു കാര്യം വ്യക്തമായി പറയുക ഒരു ഗവൺമെന്റിന്റെ അഞ്ചു വർഷത്തെ ഭരണ സമയത്ത് ഏറ്റവും അഞ്ചോ പത്തോ ടോട്ടലി അത്ര മാത്രമാണ് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ പേഴ്സണൽ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നത് അത് പുതുതായി കൊണ്ടുവന്നില്ല ഞാൻ പറഞ്ഞു തീരട്ടെ ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് നടിച്ച് വല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ ഗവർണർ അവിടെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ജ്യോതിലാല് പറഞ്ഞത് താങ്കൾ നേരത്തെ പറഞ്ഞല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങേണ്ട ലിസ്റ്റല്ല ഗവർണർക്ക് കൊടുത്തത് ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഗവർണർ ഏൽപ്പിക്കുമ്പോൾ അവിടെ ഗവർണർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് ഗവർണറുടെ പ്രപ്പോസൽ ഗവൺമെന്റ് അംഗീകരിച്ച് പറഞ്ഞോട്ടെ അതിലേക്ക് വരാം ഈ പേഴ്സണൽ സ്റ്റാഫിൽ കൂടുതലും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണല്ലോ തീർച്ചയായും രണ്ടു ഭാഗത്തുണ്ട് അതുകൊണ്ട് അതിൽ അങ്ങനെ നിയമിക്കപ്പെടുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെയാണോ എന്ന് ഗവർണർ ചോദിച്ചതിൽ തെറ്റുണ്ടോ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറിച്ചിട്ടാണല്ലോ നമ്മുടെ മുതിർന്ന അഭിഭാഷകൻ ചോദിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി MBBS പാസ്സാവണമെന്നുണ്ടോ അത് ഞാൻ ചോദിക്കുകയാണ് MBBS പാസ്സാവണമെന്നുണ്ടോ നിയമമന്ത്രി അഡ്വക്കേറ്റ് ആവണമെന്നുണ്ടോ ഒരു പൊതുസമൂഹത്തിലെ ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൽ ഒരു മന്ത്രി അധികാരത്തിൽ വന്നാൽ ആ മന്ത്രിയെ സഹായിക്കാൻ പല രീതിയിലുള്ള ഇപ്പം നമുക്കറിയാം നേരത്തെ പറഞ്ഞു സാംസ്കാരിക രംഗത്ത് നിയാസാണ് തോന്നുന്നത് എല്ലാം വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ അതിനകത്ത് വരും സ്വാഭാവികമായി സത്യം അതൊരു ശരിയായ കാര്യമാണ് അതിനെ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി BJPയുമായി ബന്ധപ്പെട്ട ആളാണല്ലോ BJPയുടെ ഗവൺമെന്റിൽ മുരളീധരന്റെ ഡിപ്പാർട്ട്മെന്റിൽ BJPക്കാർ ആരുമില്ലേ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭരണരംഗത്ത് മന്ത്രിമാരുടെ അടുത്ത് ആരുമില്ലേ BJPക്കാരില്ലേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഗവർണർ നയപരമായ കാര്യങ്ങളിലും ഭരണഘടനാപരമായ കാര്യങ്ങളിലും വീഴ്ച പറ്റിയാൽ അത് കേരള ഗവൺമെന്റ് നോക്കണ്ട ഞങ്ങൾ BJP നോക്കുമെന്ന് പറയാൻ V മുരളീധരൻ ആരാ അധികാരം കൊടുത്തത് കേരളം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് കേരളം ആ കേരളത്തിലെ ഭരണത്തിന് ഒന്നാമനായി നിൽക്കുന്ന ഗവർണർ ചെയ്യേണ്ടത് BJPയുടെ ദേശീയ ഓഫീസ് ഗവർണർ ഇങ്ങനെ ഒരു വിയോജിപ്പെ മുന്നോട്ട് വെക്കാൻ പാടില്ലായിരുന്നു എന്നാണോ പാലോട് അല്ല ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചല്ലോ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ അതുപോലെ പിന്നെ രാംകുമാർ സാറിനോട് ചോദിക്കാണ്ട് അങ്ങ് ഭരണഘടനാപരമായി പിന്നെ ഗവർണറുടെ അധികാരത്തെ കുറിച്ച് ചോദിച്ചല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നയങ്ങൾ ഗവർണറോട് ആലോചിച്ച് ഗവർണർ പ്രസംഗിക്കേണ്ട അല്ലെ പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യുമ്പോൾ
അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ അതിനകത്ത് ഗവൺമെന്റിന്റെ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറയുന്നത് ഏതിന്റെ ധാർഷ്ട്യമാ? പറഞ്ഞു തീർന്നില്ല ഏതിന്റെ ധാർഷ്ട്യമാ? ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്.